തിരുവനന്തപുരം ഐരൂരിലാണ് നൈറ്റ് ഡ്യൂട്ടിയിൽ മദ്യപിച്ചെത്തിയ KSEB ജീവനക്കാർക്കെതിരെ കേസ്. KSEB സർവീസ് കേബിളിൽ നിന്നുണ്ടായ തീപിടുത്തം പരിഹരിക്കാനെത്തിയ ജീവനക്കാരാണ് മദ്യപിച്ചെത്തിയത്. പരാതി പിൻവലിക്കാതെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കില്ലെന്ന വാശിയിലാണ് KSEB എന്നാണ് പരാതിക്കാരന്റെ ആരോപണം. ആ പ്രതികരണത്തിലേക്ക്. ഇന്നലെ 11 മണിയോടുകൂടിയാണ് ഈ മീറ്റർ കത്തുന്നതും ഭയങ്കര പ്രശ്നമുണ്ടായി പുകയൊക്കെ വരുന്നതും. അത് എൻ്റെ വീട്ടിലേക്ക് നേരെ അതിനുള്ളൊരു ബേക്കറി കടക്കാനാണ് കാണുന്നത്. അവൻ നമ്മളെ അറിയിക്കുകയും അവൻ ഉടനെ തന്നെ KSEB അറിയിക്കുകയും ചെയ്തു. കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ഞാൻ വിളിച്ചോളാം, നിങ്ങൾ പവർ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഉച്ചപ്പാടുണ്ടാക്കി ഇന്നലെ വിളിച്ചപ്പോഴത്തേക്കാണ് അവർ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ലൈൻമാന്മാർ വന്നു. അവർ നല്ല രീതിക്ക് മദ്യപിച്ചിട്ടാണ് വന്നത്. അതെനിക്ക് മനസ്സിലായതുകൊണ്ട് ഇവിടെ അവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ആ നമ്മളെ എന്തോ ഫാൾട്ട് കൊണ്ട് നമ്മൾ ഇത് തീ വെച്ചാണൊക്കെയുള്ള ഒരു കംപ്ലയിന്റ് പറയുകയും നമ്മളെ വളരെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്ത്. അങ്ങനെ ഐദു സ്റ്റേഷനിൽ വിളിച്ച് അവിടെ നിന്ന് പോലീസ് വന്ന് അവരെ കൊണ്ടുപോയി മെഡിക്കൽ എടുക്കാനായിട്ട് കൊണ്ടുപോയി. അവരെ പേരിൽ FIR എടുത്തു. കേസ് വിട്രോ ചെയ്യുക, FIR എടുത്ത കേസ് വിട്രോ ചെയ്ത് കൊടുക്കണമെന്നുള്ളൊരു നിലപാടിലാണ് KSEB നിൽക്കുന്നതും. എന്നാൽ മാത്രമേ കേസ് വിട്രോ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഈ കണക്ഷൻ നമ്മൾ തരത്തുള്ളെന്നുള്ള ഒരു നിലപാടിലാണ് അവർ നിൽക്കുന്നത്. രാഹുൽ ജിനാഥിന്റെ വിശദാംശങ്ങളുമായി. രാഹുൽ, ഡ്യൂട്ടിക്കിടെ മദ്യപിക്കുക എന്നുള്ളത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. പിന്നെ അവിടെയുള്ള പ്രദേശവാസികൾ അവരുടെ എല്ലാവരുടെയും അവകാശത്തെ ഹനിക്കാൻ KSEB ജീവനക്കാർക്ക് എന്താണ് അവകാശം? ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനശ്വര, ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നോക്കൂ, 24 മണിക്കൂറിലേക്ക് അടുക്കുമ്പോഴും പരാതി നൽകി എന്ന പേരിൽ ഒരു വീട്ടുകാരൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഈ പറഞ്ഞ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരവസ്ഥയിലാണ് നിലവിലുള്ളത്. എന്നാൽ ആശ്വാസകരമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് വർക്കല MLA V.Joy അത് ഉൾപ്പെടെ അല്ലെങ്കിൽ വൈദ്യുതി മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉറപ്പ് നൽകുന്നത് ഉടൻ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് തന്നെയാണ്. അത്തരം ഉറപ്പാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. ഇത് രാത്രി 11 മണിക്ക് ഉണ്ടാകുന്നു. ഈ കേബിൾ ലൈനിൽ നിന്ന് തീ പടരുന്നു. തീ പടരുമ്പോൾ രാത്രി 11 മണിയാണ്. അയൽവാസിയാണ് ഈ വീട്ടുകാരെ, രാജീവ് എന്നാണ് പരാതിക്കാരൻ്റെ പേര്. ആ വീട്ടുകാരെ ഈ കാര്യം വിളിച്ചുണർത്തി പറയുന്നത്. അങ്ങനെ വീട്ടുകാർ സ്വയം രക്ഷാർത്ഥം വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ശേഷം ആദ്യം തന്നെ ഇവർ KSEBയിൽ വിളിക്കുമ്പോൾ കിട്ടുന്ന മറുപടി നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കൂ എന്നാണ്. അത്തരത്തിൽ മറുപടി പറഞ്ഞ ശേഷം അരമണിക്കൂറിന് ശേഷമാണ് ലൈൻമാൻമാർ അവിടെ എത്തുന്നത്. അവർ മദ്യപിച്ചാണ് എത്തിയത്. മദ്യപിച്ചെത്തി അവർ ഇത് പരിഹരിക്കാൻ ഇറങ്ങുകയാണ്. മദ്യപിച്ചത് കൊണ്ട് തന്നെ അവർക്ക് പ്രശ്നമുണ്ടാകുമെന്നൊക്കെ തോന്നി. ഇവർ ഇടപെട്ടു, വീട്ടുകാരും ഈ പ്രദേശവാസികൾ ഇടപെട്ടുകൊണ്ട് അവർ മദ്യപിച്ചെത്തിയത് എന്തുകൊണ്ടെന്ന് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ ഇവർ ഈ നാട്ടുകാരെ അസഭ്യം പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അങ്ങനെയാണ് ഐരൂർ പോലീസിനെ രാജീവ് എന്ന് പറയുന്ന ഈ ഐരൂർ സ്വദേശി അദ്ദേഹം പരാതിക്കാരൻ പോലീസിനെ വിളിക്കുന്നത്. പോലീസ് എത്തി ആദ്യം തന്നെ ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ആ പ്രദേശത്ത് നിന്ന് ആ പ്രദേശത്തെ വൈദ്യബന്ധം വിച്ഛേദിക്കാനുള്ള നടപടിയെടുത്തു. അങ്ങനെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാകും ആയിരുന്നു, അത് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. അങ്ങനെ പോലീസ് ഇടപെടൽ കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ജീവനക്കാരെ നേരെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. അതിനുശേഷമാണ് രാജീവൻ പോലീസിൽ പരാതി നൽകുന്നത്. ആ പരാതി പിൻവലിക്കാതെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ചെയ്യില്ല എന്നാണ് KSEB ഒരു വാശിയോടുകൂടി ഉടമയോട് പറഞ്ഞതെന്നാണ് അദ്ദേഹം നമ്മോട് പറയുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് 10:35 ആകുന്നു. ഈ സമയം വരെ അവർക്ക് വീട്ടിൽ കറണ്ട് ലഭിച്ചിട്ടില്ല, വൈദ്യുതി ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ പരാതി പിൻവലിച്ചാൽ മാത്രമേ വൈദ്യുതി നൽകാനാകുമെന്ന വാശിയിലാണ് അവരത് ഇങ്ങനെ തുടരുന്നതെന്നാണ് വീട്ടുടമ പറയുന്നത്. അതിനോടൊപ്പം തന്നെ KSEB ഈ രാജീവൻ എന്ന് പറയുന്ന പരാതിക്കാരനെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന വകുപ്പ് പ്രകാരമാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ഈ പരസ്പരം കേസുകൾ നൽകിയിട്ടുണ്ട്. അപ്പോഴും 24 മണിക്കൂറിനടുത്ത് ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ ഒരു വീടിന് കറണ്ട് ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് വലിയ അനാസ്ഥയുടെ തെളിവാണ്. എന്തായാലും മന്ത്രിയും സ്ഥലം MLA നിലവിൽ ഇടപെട്ടിട്ടുണ്ട്. വൈദ്യുതി ലഭിക്കാനുള്ള സാധ്യതയാണ് അനശ്വര കാണുന്നത്. രാഹുൽ, മന്ത്രിയും ജനപ്രതിനിധിയും ഒക്കെ ഇതിൽ ഇടപെട്ടു എന്ന് പറയുന്നുണ്ട്. പരാതി പിൻവലിക്കാതെ കറണ്ട് വരില്ല, വൈദ്യുതി പുനഃസ്ഥാപിക്കില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പരാതി പിൻവലിക്കാനുള്ള സമ്മർദ്ദങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് രാജീവ് എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടോ? എന്താണ് നിലവിൽ ഈ പരാതി പിൻവലിച്ചില്ലെങ്കിൽ കറണ്ട് വരില്ല, ഇത്രയും സമയമായില്ലേ? ജനപ്രതിനിധിയും മന്ത്രിയും ഇടപെട്ടിട്ട് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അനശ്വര, ഈ വാർത്ത ലഭിക്കുന്നത് അതായത് ഇന്നലെ രാത്രി 11 മണിക്ക് സംഭവം ഉണ്ടായെങ്കിൽ പോലും നിയമ വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഈ വാർത്ത ലഭിക്കുന്നത് ഏതാണ്ട് രാത്രിയോടുകൂടി തന്നെയാണ്. അങ്ങനെ ഇതൊരു വാർത്തയായപ്പോൾ മാത്രമാണ് MLA ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടത്. ഇവരുടെയൊക്കെ പ്രസ്താവനകൾ വന്നിട്ട് അല്പസമയം മാത്രമേ ആയിട്ടുള്ളൂ. ഇവർ ഇടപെട്ടത് കൊണ്ട് തന്നെ ഇത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്നാൽ ഈ കഴിഞ്ഞ ഇത്രയും മണിക്കൂർ KSEB വലിയ സമ്മർദ്ദം പരാതി പിൻവലിക്കാൻ നടത്തിയെന്നുള്ളത് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അത് വസ്തുതയാണെന്ന് അവിടുത്തെ പ്രദേശത്ത് പോയി കറണ്ട് ഇല്ല എന്ന് കാണുമ്പോൾ ബോധ്യപ്പെടുകയും ചെയ്യും. എന്തായാലും ഈ വാർത്തയായതിനു ശേഷമാണ് ജനപ്രതിനിധികളും മന്ത്രിയും ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യുതി കണക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ ഇത്രയും മണിക്കൂർ, ഇന്നലെ രാത്രി 11 മണി മുതൽ KSEB ചെലുത്തിയ സമ്മർദ്ദം,
അത് അതിനെതിരെ നടപടി വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല അനുസരണം. ശരി, രാഹുൽജി നാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. സാധാരണക്കാരൻ്റെ ഒരു അവകാശത്തെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് 24 മണിക്കൂറിനോട് അടുക്കുമ്പോഴും അവിടെ കറണ്ടില്ല എന്ന് പറയുന്നത്. നമ്മളൊക്കെ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. എന്തായാലും KSEBയുടെ അഹന്ത എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. മന്ത്രിയും